നമസ്കാരം. ഋഷി പ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇടവ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചിരുന്നു. അത് പൂർണ്ണമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയില്ല. അതായത് ആറ് രാശിക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് അവതരിപ്പിച്ചത്. ഇടയ്ക്ക് വെച്ച് മഴ പെയ്തത് കാരണം രാത്രിയിൽ നിർത്തിയതിന് ശേഷം ആ വീഡിയോ അത്യാവശ്യം എഡിറ്റിങ്ങൊക്കെ നടത്തി അത് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് ബാക്കി രാശിക്കൂറുകാരുടെ നക്ഷത്രഫലത്തെ പറയാം. അതായത് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി എന്നീ രാശിക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചത്. എങ്കിൽ ഈ വീഡിയോയിൽ നമുക്ക് തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നീ ആറ് രാശിക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ ആമുഖമായിട്ട് ഞാൻ നക്ഷത്രഫലത്തെ ഏത് പ്രകാരത്തിലാണ് സമീപിക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കുക. നക്ഷത്രഫലം കാണേണ്ട അതിനെ വിലയിരുത്തേണ്ട രീതി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അത് ആവർത്തിച്ച് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല. ക്ഷേത്രങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ തീർത്ഥയാത്ര എന്നുള്ള യാത്രാ ചാനൽ നിങ്ങളൊന്ന് കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് കാണുക. ഈ വീഡിയോയ്ക്ക് താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. ഇന്ന് പറയുന്നത് കൊല്ലവർഷം 1198 ആണ്ട് ഇടവമാസം. അതായത് മെയ് മാസം 15 മുതൽ ജൂൺ മാസം 15 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. ആദ്യം നമുക്ക് തുലാക്കൂറുകാരുടെ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആരോഗ്യം മോശമാകാനൊക്കെ സാധ്യതയുണ്ട്. കൂടാതെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ സാമ്പത്തിക നഷ്ടമുണ്ടാകാൻ ശ്രദ്ധിക്കുക. വരവ് ചെലവുകളൊക്കെ കൃത്യമായി സൂക്ഷിക്കുക. അമിതമായിട്ടുള്ള ചെലവുകളും സാമ്പത്തിക നഷ്ടവും ഉണ്ടാകാതെ തുലാക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. സന്താനങ്ങളുടെ അഭ്യുന്നതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. കൂടാതെ ഭരണാധികാരികളുടെയൊക്കെ പ്രീതി ലഭിക്കുകയും ചെയ്യും. ഉന്നത സ്ഥാനലബ്ധിയും പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിച്ചേക്കാം. കർമ്മരംഗത്ത് സഹപ്രവർത്തകരുടെയൊക്കെ പൂർണ്ണ സഹകരണം ലഭിക്കുന്ന മാസമാണ്. തൊഴിലിൽ പൂർണ്ണമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ ബന്ധുജനങ്ങളുടെ നല്ല സഹകരണവും ലഭിക്കുന്ന മാസമാണ് എന്ന് പറയണം. വസ്തുവകകൾ അതുപോലെയുള്ള കാര്യങ്ങൾ എന്നീ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രയവിക്രയങ്ങളൊക്കെ ഉണ്ടാകാനും അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സത്സംഗങ്ങൾ ഉണ്ടാകുകയും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും മംഗളപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന മാസമാണ്. ഈശ്വരീയമായ കർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരവും അതിൽ നിന്ന് ഈശ്വരീയമായിട്ടുള്ള ഒരു ചൈതന്യം ലഭിക്കാനുമുള്ള സാഹചര്യമുണ്ട്. അടുത്തത് നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ വരുന്ന ഇടവമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് ചില സ്ഥാനമാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. സ്ഥലമാറ്റമോ സ്ഥാനമാറ്റവും ഉണ്ടാകാം എന്ന് പറയണം. അതേപോലെ തന്നെ വീടൊക്കെ മാറി താമസിക്കാനുള്ള സാഹചര്യങ്ങളും ചിലപ്പോൾ ഉണ്ടായേക്കാം. വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളോ രക്തക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങളോ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ഒക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആരോഗ്യം മോശമാകാനുള്ള സാഹചര്യം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ വരുന്ന ഇടവമാസത്തിൽ ഉണ്ടാകാം. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ദൂരദേശങ്ങളിലൊക്കെ പോയി കഴിവ് തെളിയിക്കുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. സൗഹൃദ ബന്ധങ്ങളൊക്കെ പുതിയതായിട്ടുണ്ടാകുകയും നല്ല നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ സൗഹൃദങ്ങളൊക്കെ നിലനിർത്താനായിട്ട് ചില ത്യാഗങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടും വന്നേക്കാം. സാമ്പത്തിക രംഗങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തിക ഇടപാടുകൾ മൂലം ചില വ്യക്തികളുമായി ശത്രുതയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതൊക്കെ കരുതലെടുക്കുക. അടുത്തത് നമുക്ക് ധനുക്കൂറുകാരുടെ വരുന്ന ഇടവമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരായിട്ടുള്ള വൈദ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പൊതുവേ ധനുക്കൂറുകാർക്ക് എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന മാസമാണ്. വിദേശയാത്രകളും പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അല്പം കാലതാമസം ഉണ്ടായേക്കാം. ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്.
നേത്ര രോഗങ്ങളുള്ള ധനുക്കൂറുകാർ വളരെ ശ്രദ്ധിക്കുക. അതുകൂടാതെ എല്ലാ ധനുക്കൂറുകാരും നേത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ കരുതലെടുക്കേണ്ടതാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ സുഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം, അവരിലൂടെ ചില നേട്ടങ്ങളും ഉണ്ടായേക്കാം. കലാരംഗത്തും കായിക രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ധനുക്കൂറുകാർക്ക് വളരെ നല്ല മികച്ച സമയമാണ്. മത്സര രംഗത്തും മത്സര പരീക്ഷകളിലുമൊക്കെ വിജയിക്കാൻ സാധിക്കുന്നതാണ്. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ധനുക്കൂറുകാർക്കും നല്ല അവസരങ്ങളുണ്ട്. ഔദ്യോഗിക കാര്യങ്ങളിലൊക്കെ നല്ല ഉത്സാഹം വർദ്ധിക്കുകയും ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുമൂലം ശോഭിക്കാനുള്ള നല്ല സാധ്യതയുമുണ്ട്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ഇടവ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തിൽ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം ഔട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് വരുന്ന ഇടവ മാസത്തിൽ നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്ന മാസമാണ്. നിശ്ചയദാർഢ്യത്തോടുകൂടി പെരുമാറാൻ കഴിയുന്നതിനാൽ എല്ലാവിധ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവിതത്തിൽ ഉയർച്ചയ്ക്കുള്ള പടികൾ കയറുവാനുള്ള അവസരങ്ങളും ഉണ്ടാകും. യുക്തിസഹമായിട്ടുള്ള പെരുമാറ്റവും പ്രതികരണവും മൂലം എല്ലാ രംഗങ്ങളിലും ശോഭിക്കാനും നല്ല അവസരങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ സാഹചര്യമുണ്ട്. ഊഹക്കച്ചവടവും ക്രയവിക്രയങ്ങളുമൊക്കെ നടത്തി ഉപജീവനമായിട്ട് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക. നഷ്ടങ്ങൾ സംഭവിക്കാതെ കരുതലെടുക്കുക. ദീർഘദൂര യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. വസ്തു സംബന്ധമായിട്ടുള്ള എഴുത്തുകൂട്ടുകളും ഒക്കെ ഉണ്ടായേക്കാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കൂടുതൽ അവസരങ്ങൾ ലഭിക്കാം. എന്നാൽ സന്താനങ്ങളുടെ ആരോഗ്യ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധ വയ്ക്കുക. ആരോഗ്യം മോശമാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് അതിനും അനുകൂല സമയമാണ്. പൈതൃക സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കങ്ങളിലുമൊക്കെ ഇരിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. നേട്ടങ്ങളും പൈതൃക സ്വത്ത് ലഭിക്കുന്നതിനുള്ള സാഹചര്യവുമുണ്ട്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ വരുന്ന ഇടവ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പോരിട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ വരുന്ന ഇടവ മാസത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് ക്രിയാത്മകമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ഒന്ന് ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളുമൊക്കെ ഉണ്ടാകാനും പിണക്കങ്ങളും ഉണ്ടാകാനുമുള്ള സാഹചര്യമുണ്ട്. എടുത്തിയാടിയുള്ള സംസാരവും മുൻകോപവുമൊക്കെ പ്രവർത്തികൾക്കും ബന്ധങ്ങൾക്കുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. ആചാരാനുഷ്ഠാനങ്ങളൊക്കെ പങ്കെടുക്കേണ്ടവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമുണ്ട്. വിവാഹാലോചനകൾ നടക്കുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂല സമയമാണ്. വിവാഹാലോചനകളൊക്കെ വിവാഹത്തിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട്. വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നതാണ്. വീടിൻ്റെ അറ്റകുറ്റപ്പണികളും മോടി പിടിപ്പിക്കലുമൊക്കെ ആഗ്രഹിക്കുന്ന കുംഭക്കൂറുകാർക്ക് അതിനും സാഹചര്യമുണ്ട്. അന്യരുടെ ഗുണദോഷങ്ങളെ സ്വയം വിചിന്തനം ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ചുള്ള നല്ല അവബോധം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അവരോട് ഇടപെടുക. അങ്ങനെ ചെയ്താൽ ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് സാധിക്കും. ഭരണാധികാരികളായിട്ടുള്ള ചതയ നക്ഷത്രക്കാർക്ക് മോശം സമയമാണ്, വളരെ കരുതലെടുക്കേണ്ട സമയമാണ്. ഏത് രംഗത്തും അധികാര രംഗത്തൊക്കെ ഇരിക്കുന്നവർ ചതയ നക്ഷത്രക്കാരാണെങ്കിൽ ഒന്ന് കരുതലെടുക്കേണ്ട സമയമാണ്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ വരുന്ന ഇടവമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതി കാൽ, ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരായിട്ടുള്ള കഠിനാധ്വാനം ചെയ്യുന്ന സാഹസമായിട്ടുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഇടവ മാസത്തിൽ ഒന്ന് ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. രാശ്യാധിപനായിട്ടുള്ള വ്യാഴം 12 കരുതലെടുത്ത് പ്രവർത്തികൾ ചെയ്യുക. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. അന്യർക്ക് അഹിതം ചെയ്യുക വഴി അവരുടെ വിരോധമൊക്കെ നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. സന്താനങ്ങളുടെ അനാവശ്യമായിട്ടുള്ള സ്വഭാവ രീതികളോട് യോജിച്ചു പോകാതെ അവരെ നേർവഴിക്ക് നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുക. സന്താനങ്ങളുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി ആഡംബര വസ്തുക്കളും അനാവശ്യ ചെലവുകളുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുക, കരുതലെടുക്കുക. മുൻകോപത്തെ മീനക്കൂറുകാർ നിയന്ത്രിക്കേണ്ടതാണ്. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ഏഷണി പറയുക, കുറ്റപ്പെടുത്തലുകൾ നടത്തുക, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവരുമായിട്ട് ബന്ധം നിലനിർത്തേണ്ട ഒരു മാസമാണ്. അതേപോലെ തന്നെ അപവാദങ്ങൾ കേൾക്കാനിടയുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു നിൽക്കുക. സ്വാഭാവികമായിട്ട് മീനക്കൂറുകാരുടെ അറിവിൻ്റെ പക്വമായിട്ടുള്ള വിനിയോഗത്തിൽ ശ്രദ്ധിക്കുക. അശ്രദ്ധ ഉണ്ടായാൽ വിപരീത ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ചിട്ടയോടുകൂടി ആരോഗ്യത്തെ സംരക്ഷിക്കുക. എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടി ചെയ്യുക. വരുന്ന ഒരു മാസം വളരെ നല്ല സമയമായിരിക്കും. മീനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവായിട്ട് എല്ലാ കാര്യങ്ങളിലും ഒന്നും കരുതലെടുത്തു കഴിഞ്ഞാൽ നല്ല സമയമാണ്. ഇന്നത്തെ വീഡിയോയിൽ തുലാം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പ്രതിപാദിച്ചു.
കഴിഞ്ഞ വീഡിയോയിൽ അതിനു മുമ്പുള്ള ഭാഗങ്ങൾ പ്രതിപാദിച്ചിരുന്നു. 12 രാശിക്കൂറുകാരുടെയും സമ്പൂർണ്ണ നക്ഷത്രങ്ങളുടെ ഇതോടുകൂടി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി കൂടി വെച്ചേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. പുരാണ കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് എങ്കിൽ എൻ്റെ കഥാ സരിത്സാഗരം എന്ന ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക, അതിലെ വീഡിയോകൾ കാണുക, കഥകൾ കേൾക്കുക. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.